ഹായ് ഹലോ, ദിസ് ഇസ് ഇഷാര ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് കോവൂര് ബൈപ്പാസിൻ്റെ അവിടെയുള്ള ഒരു ചായക്കടകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് അത്യാവശ്യം നല്ല തിരക്കുള്ള മൂന്ന് കടകളാണിത് കോവൂര്. അപ്പോൾ ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ മക്കാണിയാണ്. നമ്മളൊരു 3 മണിയാവുമ്പോഴാണ് അത് ഏകദേശം തുറക്കുന്നത്. 3 മണി തൊട്ട് വൈകുന്നേരം ഒരു 7 മണി 7.5 മണി വരെ പോയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ചായ മക്കാനി എന്ന് പറയുന്നത്. അതിനടുത്ത് തന്നെ ആയിട്ട് ചായവാലയുണ്ട്, ഏലക്കായുണ്ട്. ഇത് മൂന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നും വളരെ അടുത്തടുത്തുള്ള കടകളാണ്. ആൻഡ് മൂന്നും നല്ല തിരക്കായിരിക്കും, മത്സരിച്ച് അവർ എന്താ പറയുക പ്രവർത്തിക്കുന്ന 3 കടകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെയുണ്ട് ചായയും അതേപോലെ കടികളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചായ മക്കാനി. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി 4 മണി ടൈമാണ് കേട്ടോ. ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ചും കൂടി നേരം കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ തിരക്കായിരിക്കും ഇവിടെ. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം. എല്ലാവരും പൊതുവെ പുറത്തു നിന്ന് തന്നെയാണ് വാങ്ങിക്കഴിക്കാറ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലിങ്ങനെ ഇരിക്കാനും സൗകര്യമുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രെഡ് പോക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആക്ച്വലി. അതേപോലെ തന്നെ ഇവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ലോലിപോപ്പാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വന്നാലും ഈ ഒരു സാധനം ഞാൻ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു അതേ ഇത്. ഇത് ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ആദ്യമായിട്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, പക്ഷേ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇവിടുത്തെ പൊതുവെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് കഴിക്കണം നമുക്ക് കൺഫ്യൂഷൻ ആവും. ആൻഡ് ഇവിടുത്തെ റേറ്റും ഭയങ്കര കുറവാണ്, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഏലക്കയാണ്. ഇവിടുത്തെ ഏലക്കായ ചായ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നോർമൽ ചായ ആണെങ്കിലും അതേപോലെ തന്നെ വേറെ കുറേ കടികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതിപ്പോൾ ഇവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ടൈം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റ് നൈറ്റായിട്ട് വന്നിട്ട് ഒരു ചായ കുടിക്കാൻ കഴിഞ്ഞ് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണിത്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസും പിന്നെ ഇരിക്കാനൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചായവാലയാണ്. ഇതെല്ലാം വളരെ അടുത്തടുത്ത് കിടക്കുന്ന 3 കടകളാണ് കേട്ടോ. എന്നാലും മൂന്നിടത്തും അതിൻ്റെതായ തിരക്കുണ്ട്, ഒരുപാട് ആളുകൾ വന്ന് കഴിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ 3 കടകളുടെയും ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ്. സോ ഇവിടുത്തെ മെയിൻ ചായയാണെങ്കിൽ പോലും ഒരുപാട് നല്ല നല്ല ഐറ്റംസ് വേറെ ഇവിടെ കഴിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം